എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയില് നമ്മൾ വിശകലനം ചെയ്യുന്നത് യു എസ് എസ് ഉമായി ചോദിക്കാൻ സാധ്യതയുള്ള ബേസിക് സയൻസിലെ അടിസ്ഥാന ശാസ്ത്രത്തിലെ കുറച്ച് മലയാളം ചോദ്യങ്ങളാണ്. പ്രധാനമായും 5, 6, 7 എന്നീ സ്റ്റാൻഡേർഡ് അതായത് എന്നീ ക്ലാസ്സുകളിലെ കുറച്ച് പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. ചോദ്യങ്ങൾ അതായത് അറിവിന്റെ ജാലകങ്ങൾ, 5-ാം ക്ലാസ്സിലെ അറിവിന്റെ ജാലകങ്ങൾ, അതോടൊപ്പം 6-ാം ക്ലാസ്സിലെ ജീവന്റെ ചെപ്പുകൾ രൂപത്തിനും ബലത്തിനും, അതിനുശേഷം 7-ാം ക്ലാസ്സിലെ അന്നപദത്തിലൂടെ, ഈ ഒരു 4 യൂണിറ്റുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. ഈ ഓരോ ചോദ്യങ്ങളും നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് കൃത്യമായി എഴുതിയെടുത്ത് യു എസ് എസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. വി ആർ ഗോയിങ് ഡയറക്ട്ലി ടു ദ വീഡിയോ. നോക്കുക, ആദ്യത്തെ ചോദ്യം. കൃത്യമായി ഓരോ ചോദ്യങ്ങളിലൂടെയും നിങ്ങൾ കടന്നു പോവുക, അതോടൊപ്പം ഓരോ ഓപ്ഷൻസിലൂടെയും നിങ്ങൾ കടന്നു പോവുക. മണ്ണിൽ കാണപ്പെടുന്ന ഏത് ബാക്ടീരിയത്തിനാണ് അന്തരീക്ഷ നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റാൻ കഴിവുള്ളത്? ഏത് ബാക്ടീരിയക്കാണ് അന്തരീക്ഷ നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റാൻ കഴിവുള്ളത്? അത് നമ്മൾ ആ സസ്യങ്ങൾ പരിചയപ്പെട്ടു പോയിട്ടുണ്ട് അല്ലെ. നോക്കാം. ഓപ്ഷൻസ് എ റൈസോബിയം, ബി അസെറ്റോബാക്ടർ, സി കോളിഫോം ബാക്ടീരിയ, ഡി ജെല്ലിഫോം ബാക്ടീരിയ. ഏതാണ്? അതെ, ഉത്തരം അസെറ്റോബാക്ടർ. അടുത്ത ചോദ്യം, മാംസാഹാരികൾക്ക് ആഹാരം കടിച്ചുകീറാൻ പാകത്തിനുള്ള ഏത് പല്ലുകളാണ് ഉള്ളത്? നമുക്കറിയാം ഓരോ ജീവിയുമായി ബന്ധപ്പെട്ടതും മനുഷ്യന്റെയും പല്ലുകളെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഓക്കെ, സെയിം പല്ലുകൾ തന്നെയാണ്. ഇവിടെ ചോദിച്ചിട്ടുള്ളത് മാംസാഹാരികൾക്ക് ആഹാരം കടിച്ചു കീറാൻ പാകത്തിനുള്ള പല്ലുകൾ ഏതാണ്. ഓപ്ഷൻസ്, ഓപ്ഷൻ എ ഉളിപ്പല്ല്, ബി കോമ്പല്ല്, സി ചർവണകം, ഡി അഗ്ര ചർവണകം. ഇത് നമ്മൾ കൃത്യമായിട്ട് അതിന്റെ ഒരു സെറ്റ് പഠിച്ചിട്ടുണ്ട് അല്ലെ. ഏത് ഭാഗത്താണ് ആ പല്ലുകൾ ഉള്ളത്, എന്തിനു വേണ്ടിയിട്ടാണ് ആ പല്ലുകൾ ഉപയോഗിക്കുന്നത്, ആ പല്ലുകളുടെ പ്രത്യേകത എന്താണ് അല്ലെ. ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? അതെ, കോമ്പല്ല്, കോമ്പല്ലാണ് ആ ഒരു പല്ല്. അടുത്ത ചോദ്യം, അമിതമായ മദ്യപാനം മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തിന്റെ വീക്കത്തിനാണ് കാരണമാകുന്നത്? അമിതമായ മദ്യപാനം. ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. ഓപ്ഷൻ എ കരൾ, ബി ചെറുകുടൽ, സി വൻകുടൽ, ഡി വൃക്ക. അതെ, ഉത്തരം കരൾ, ഓപ്ഷൻ എ കരൾ. അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക, ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. മോണോട്രോപ്പ താഴെ തന്നിരിക്കുന്നവയിൽ ഏത് വിഭാഗത്തിൽ പെടുന്നു? മോണോട്രോപ്പ നമ്മളെ ചിത്രം കൃത്യമായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ കണ്ടുപോയതാണ്. ഏത് വിഭാഗത്തിലാണ് മോണോട്രോപ്പ പെടുന്നത്? ഓപ്ഷൻ എ ആൽഗ, ബി ശവോപജീവികൾ, സി പ്രോട്ടോസോവ, ഡി ലിത്തോഫൈറ്റ്. ഏതാണ്? അതെ, ഉത്തരം ശവോപജീവികൾ. അടുത്ത ചോദ്യം, പല്ലുകൾക്കിടയിൽ കുടുങ്ങിയ ആഹാര അവശിഷ്ടങ്ങളിൽ ബാക്ടീരിയകൾ പ്രവർത്തിച്ചുണ്ടാകുന്ന ആസിഡിന്റെ പേര് എന്താണ്? ഓപ്ഷൻ ശ്രദ്ധിക്കുക. ഓപ്ഷൻ എ ഫോമിക് ആസിഡ്, ബി സിട്രിക് ആസിഡ്, സി ലാക്ടിക് ആസിഡ്, ഡി അസെറ്റിക് ആസിഡ്. ഏതാണ് പല്ലുകൾക്കിടയിൽ കുടുങ്ങിയ ആഹാര അവശിഷ്ടങ്ങളിൽ ബാക്ടീരിയകൾ പ്രവർത്തിച്ചുണ്ടാകുന്ന ആസിഡ്? ഉത്തരം ഓപ്ഷൻ സി ലാക്ടിക് ആസിഡ്. ഓർത്തു വയ്ക്കുക. അടുത്ത ചോദ്യം, മനുഷ്യനിലെ ആഹാരദഹനം പൂർത്തിയാകുന്നത് എവിടെ വെച്ചാണ്? മനുഷ്യനിലെ ആഹാരദഹനം പൂർത്തിയാകുന്നത് എവിടെ വെച്ചാണ്? നമ്മൾ കൃത്യമായിട്ട് ആ ദഹന വ്യവസ്ഥ പരിചയപ്പെട്ടു പോയിട്ടുണ്ട്, വിസർജന വ്യവസ്ഥ പരിചയപ്പെട്ടു പോയിട്ടുണ്ട്. ഇവിടെ ചോദിച്ചിട്ടുള്ളത് ആഹാരത്തിന്റെ ദഹനം പൂർത്തിയാകുന്നത് എവിടെ വെച്ചാണ് എന്നാണ്. ഓപ്ഷൻസ്, ഓപ്ഷൻ എ ചെറുകുടൽ, ബി വൻകുടൽ, സി ആമാശയം, ഡി അന്നനാളം. എവിടെ വെച്ചാണ് മനുഷ്യനിലെ ആഹാരദഹനം പൂർത്തിയാകുന്നത്? ഉത്തരം ചെറുകുടൽ. നമുക്കറിയാം ചെറുകുടലിൽ വെച്ചിട്ടാണ് നമ്മൾ ആ മിനറൽസും കാര്യങ്ങളൊക്കെ വലിച്ചെടുത്ത് ആഹാരദഹനം പൂർത്തിയാകുന്നത് ഇല്ലേ. നമ്മൾ ഇനി തുടർന്നുള്ള ക്ലാസ്സുകളിലൊക്കെ പഠിച്ചു പോകും. ഓക്കെ, നോക്കുക, ചെറുകുടലാണ് അതിൻ്റെ ഉത്തരം. അടുത്ത ചോദ്യം, മനുഷ്യ ശരീരത്തിൽ കണ്ടെത്തിയ പുതിയ അവയവത്തിൻ്റെ പേര് എന്താണ്? മനുഷ്യ ശരീരത്തിൽ കണ്ടെത്തിയ
പുതിയ അവയവത്തിന്റെ പേര് എന്ത്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ ലിസെൻറ്ററി, ബി ഡിസെൻറ്ററി, സി ഹിസെൻറ്ററി, ഡി മിസെൻറ്ററി. മനുഷ്യ ശരീരത്തിൽ കണ്ടെത്തിയ പുതിയ അവയവത്തിന്റെ പേര് എന്താണ് എന്നാണ് ചോദ്യം. നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ ഇത് പരിചയപ്പെട്ടു പോവുക. മിസെൻറ്ററി എന്നാണ് ആ ഒരു അവയവത്തിന്റെ പേര്. ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം നമുക്കറിയാം, നമ്മുടെ വായുവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. മനുഷ്യനിൽ എത്ര ജോഡി ഉമിനീർ ഗ്രന്ഥികൾ ഉണ്ട്? കൃത്യമായി പഠിച്ചു പോയതാണ്, എത്ര ജോഡി ഉമിനീർ ഗ്രന്ഥികളാണ് മനുഷ്യ ശരീരത്തിൽ ഉള്ളത്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ 3, ബി 4, സി 5, ഡി 6. ഉത്തരം 3, ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇതെ നോക്കുക, മനുഷ്യ ശരീരവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണ്? നമ്മൾ നേരത്തെ പരിചയപ്പെട്ടു പോയല്ലേ. ഓപ്ഷൻസ്: ഓപ്ഷൻ എ ഹൃദയം, ബി ത്വക്ക്, സി ശ്വാസകോശം, ഡി കുടൽ. ഏതാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം? ഉത്തരം ത്വക്ക്. ഓക്കെ, അടുത്ത ചോദ്യം. താഴെ പറയുന്നതിൽ ഏതാണ് മനുഷ്യനിലെ വിസർജന അവയവം അല്ലാത്തത്? നമ്മളെ മനുഷ്യ ശരീരത്തിലെ വിസർജന അവയവങ്ങളെ പറ്റി പഠിച്ചിട്ടുണ്ട് അല്ലേ. ആ ഒരു ഗണത്തിൽ പെടാത്ത കാര്യം താഴെ പറയുന്നവയിൽ ഏതാണ്, ഏത് അവയവമാണ്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ ത്വക്ക്, ബി ശ്വാസകോശം, സി വൃക്ക, ഡി ഹൃദയം. ഉത്തരം ഹൃദയമാണ്, ഡി ഹൃദയം. അടുത്ത ചോദ്യം, ഒറ്റപ്പെട്ടതിനെ കണ്ടെത്തുക, ഒറ്റയാനെ കണ്ടെത്തുക. ഓപ്ഷൻ എ ആന, ബി കുതിര, സി ബാക്ടീരിയ, ഡി ആട്. നമുക്ക് എളുപ്പത്തിൽ കണ്ടെത്താൻ പറ്റും ഓപ്ഷൻ സി ബാക്ടീരിയ അല്ലേ, അത് ഏകകോശ ജീവികളാണ് ബാക്ടീരിയ. അടുത്ത ചോദ്യം, 12-ാമത്തെ ചോദ്യം. 1665 ആദ്യമായി ലളിതമായ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് കോശങ്ങളെ നിരീക്ഷിച്ച ശാസ്ത്രജ്ഞൻ ആര്? ഇത് നമ്മൾ പരിചയപ്പെട്ടു പോയ ചോദ്യമാണ്. ഓപ്ഷൻസ്: ഓപ്ഷൻ എ റോബർട്ട് ഹുക്ക്, ബി എം ജി സ്ലീഡൻ, സി റോബർട്ട് ബ്രൗൺ, ഡി ഇവരാരുമല്ല. ആരാണ് ആദ്യമായി മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് കോശങ്ങളെ നിരീക്ഷിച്ച ശാസ്ത്രജ്ഞൻ? ഉത്തരം റോബർട്ട് ഹുക്ക്. അടുത്തൊരു ചോദ്യം ശ്രദ്ധിക്കുക. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻസ് കൃത്യമായി നിങ്ങൾ വായിച്ചു നോക്കുക. ഓപ്ഷൻ എ ജീവിയുടെ വലുപ്പം കുറയുമ്പോൾ കോശത്തിന്റെ വലുപ്പം കൂടുന്നു, ബി ജീവിയുടെ വലുപ്പം കൂടുമ്പോൾ കോശത്തിന്റെ വലുപ്പം കൂടുന്നു, സി ജീവിയുടെ വലുപ്പം കൂടുന്നതിനനുസരിച്ച് കോശത്തിന്റെ എണ്ണം കൂടുന്നു, അതോടൊപ്പം കോശത്തിന്റെ വലുപ്പം കൂടുന്നില്ല, ഡി ലാസ്റ്റത്തേത് ജീവി വളരുന്നതിനനുസരിച്ച് കോശത്തിന്റെ എണ്ണമോ വലുപ്പമോ കൂടുന്നില്ല. ഇതിൽ ഏത് പ്രസ്താവനയാണ് ശരിയായിട്ടുള്ള പ്രസ്താവന? ഏതാണ്? അത് നമുക്കറിയാം, ജീവിയുടെ വലുപ്പം കൂടുന്നതിനനുസരിച്ച് കോശത്തിന്റെ എണ്ണം കൂടുന്നു, പക്ഷെ ആ കോശത്തിന്റെ എന്ത് ചെയ്യുന്നില്ല, വലുപ്പം വർദ്ധിക്കുന്നില്ല. ജീവി വലുതാവുമ്പോൾ ഓരോ കോശങ്ങളും മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് ഇരിക്കും അല്ലേ, അങ്ങനെ കോശത്തിന്റെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കും. ഇതാണ് ശരിയായിട്ടുള്ള ആ ഒരു പ്രസ്താവന. അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക. താഴെ തന്നിരിക്കുന്നവയിൽ സസ്യകോശത്തിന്റെ മാത്രം പ്രത്യേകത ഏതാണ്? സസ്യകോശങ്ങൾ അതോടൊപ്പം ജന്തുകോശങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു പോയിട്ടുണ്ട്. ഇതിൽ താഴെ തന്നിരിക്കുന്നവയിൽ സസ്യകോശത്തിന്റെ മാത്രം പ്രത്യേകത ഏതാണ്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ മർമ്മം, ബി കോശഭിത്തി, സി കോശസ്തരം, ഡി ഫേനം. ഏതാണ്? അതെ, സസ്യകോശത്തിന് മാത്രമേ ഒരു കോശഭിത്തിയുള്ളൂ അല്ലേ. മർമ്മം, കോശസ്തരം, ഫേനം ഇതൊക്കെ എവിടെയുണ്ട്? അതെ, സസ്യകോശത്തിലും ഉണ്ട് ജന്തുകോശത്തിലും ഉണ്ട്. ദെൻ വി ആർ മൂവിങ് ഓൺ ടു ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ഒരു വീഡിയോയിലെ അവസാനത്തെ ചോദ്യമാണ്, വംശനാശ ഭീഷണി നേരിടുന്ന ഒരു ജീവിയാണ് ഏതാണ് താഴെ നൽകിയിരിക്കുന്നവയിൽ വംശനാശ ഭീഷണി നേരിടുന്ന ജീവി? ഓപ്ഷൻസ്: ഓപ്ഷൻ എ തവള, ബി നക്ഷത്ര ആമ, സി ആന, ഡി ആട്. എളുപ്പത്തിൽ പറയാൻ സാധിക്കും നക്ഷത്രാമ അല്ലെ. താഴെ തന്നിരിക്കുന്നവയിൽ വംശനാശ ഭീഷണി നേരിടുന്ന ജീവിയാണ് നക്ഷത്ര ആമ. ഓക്കെ, അപ്പൊ ഇത്രയും വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ പരിചയപ്പെട്ടു പോയിട്ടുള്ളത്. പ്രധാനപ്പെട്ട
ചോദ്യങ്ങൾ നമ്മൾ 5, 6, 7 ക്ലാസ്സുകളിൽ നിന്ന് തരംതിരിച്ചെടുത്ത ചോദ്യങ്ങളാണ്. കൃത്യമായി പഠിക്കുക. ഓക്കെ, ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ മറ്റുള്ള ആളുകളിലേക്കും കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യുക. നമുക്ക് വീണ്ടും വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം.